കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തോ? ചെയ്തു നോക്കിയോ? ആഹാ, മിടുക്കരാണല്ലോ. ടീച്ചർ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മാത്രമാണോ, അതിലും കൂടുതൽ ചെയ്തു നോക്കിയോ? ആ, അതിലും കൂടുതൽ ചെയ്തല്ലേ. ഇപ്പോൾ ഗ്രാമും കിലോഗ്രാമും എത്രയൊക്കെ എങ്ങനെയൊക്കെ എഴുതണമെന്ന് പറഞ്ഞാലും നമുക്കെല്ലാം വളരെ ഭംഗിയായി തെറ്റുകൂടാതെ എഴുതാൻ കഴിയും. കഴിയില്ലേ? ആ, എന്നാൽ അവ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില ചെറിയ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നോട്ട് ബുക്കിൽ കുറിക്കണം കേട്ടോ. നമ്മുടെ സുമയ ഓർമ്മയില്ലേ? ആ, ആരാണ്? അതെ, റിബണും പാവാടയ്ക്ക് തുണിയൊക്കെ എടുക്കാൻ പോയ ആ പാർവിൻ്റെ അമ്മ സുമ അല്ലേ. ഇത്തവണ സുമ പലചരക്ക് കടയിലേക്കാണ് പോയത്. പലചരക്ക് കടയിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടാകുമല്ലേ. നാമും ഇടയ്ക്കിടയ്ക്ക് അമ്മയോടൊപ്പമോ അല്ലെങ്കിൽ അച്ഛനോടൊപ്പമോ മുതിർന്നവരോടൊപ്പമോ ഒക്കെ പോകാറുള്ളതാണ്. അവിടെ പോയി സുമ വാങ്ങിയ സാധനങ്ങളാണ് ടീച്ചർ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധയോടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. ഗ്രാമും കിലോഗ്രാമും പരസ്പരം മാറിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ടീച്ചർ പറയട്ടെ? ആ, എഴുതി തുടങ്ങിക്കോളൂ. സുമ ആദ്യം വാങ്ങിയത് ചെറുപയറാണ്. പയർ എത്രയാണെന്നറിയാമോ? 2 കിലോഗ്രാം 500 ഗ്രാം. സുമ 2 കിലോഗ്രാം 500 ഗ്രാം തൂക്കത്തിൽ ചെറുപയറാണ് വാങ്ങിയത്. എഴുതിയോ? എഴുതിയില്ലേ? ആ, ഇനി അടുത്ത് എന്താണ് വാങ്ങിയതെന്നറിയാമോ? ശർക്കരയാണ് വാങ്ങിയത്. 1 കിലോഗ്രാം 250 ഗ്രാം. 1 കിലോഗ്രാം 250 ഗ്രാം ശർക്കര. എഴുതിക്കോളൂ. ജാഗരി 1 കിലോഗ്രാം 250 ഗ്രാംസ്. എഴുതിയില്ലേ? പിന്നെ ഒരു സാധനം കൂടി സുമ വാങ്ങി. നെയ്യ്, ഗീ, അത് 300 ഗ്രാമാണ് വാങ്ങിയത്. കൂട്ടുകാരെ, ഇത്രയും കണ്ടപ്പോൾ ടീച്ചർ അടുത്ത് എന്താണ് ചോദിക്കുന്നതെന്ന് വല്ല ഊഹവും ഉണ്ടോ? ആ, ചിലർക്കൊക്കെ മനസ്സിലായല്ലേ എന്താകാം. ആ, ആകെ എത്ര കിലോഗ്രാം സാധനങ്ങളാണ് വാങ്ങിയത്, അതായത് സുമ കൊണ്ടുപോയ സഞ്ചിയുടെ ഭാരം എത്രയായിരുന്നു. നാം ഇപ്പോൾ കടയിൽ പോകുമ്പോൾ സഞ്ചിയൊക്കെ കൊണ്ടുപോകാറില്ലേ? ആ, കൊണ്ടുപോകാറുണ്ട്. കടയിൽ നിന്ന് സഞ്ചിയൊന്നും തരാറില്ലല്ലേ, പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. ഈ സാധനങ്ങളെല്ലാം കൂടെ സുമ ഒരു സഞ്ചിക്കകത്താക്കി കാണും അല്ലേ. നാം കഴിഞ്ഞ ദിവസം 1 കിലോയും 2 കിലോയും തൂക്കമുള്ള സഞ്ചികളിൽ സാധനങ്ങൾ നിറച്ചില്ലേ, അതുപോലെ ഈ സാധനങ്ങൾ നിറച്ച സഞ്ചിയുടെ ഭാരം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതെ, കൂട്ടി നോക്കിയാൽ മതി അല്ലേ. കൂട്ടി നോക്കുമ്പോൾ ഏതാണ് ആദ്യം കൂട്ടേണ്ടത്? ഗ്രാം. ഇതൊക്കെ കൂട്ടുകാർക്കറിയാം, നമ്മളിത് കണ്ടുപിടിച്ചതുമാണ്. കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? അതൊന്ന് കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതൂ. നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ എഴുതിയത്? ചെറുപയർ 2 കിലോഗ്രാം 500 ഗ്രാം, ശർക്കര 1 കിലോഗ്രാം 250 ഗ്രാം, നെയ് 300 ഗ്രാം. എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? അതെ, നിങ്ങൾക്കറിയാം ഗ്രാമിന് തൊട്ട് താഴെ ഗ്രാമും കിലോഗ്രാമിന് തൊട്ട് താഴെ കിലോഗ്രാമും രേഖപ്പെടുത്തണം. ഇനി ഇതൊന്ന് വേഗത്തിൽ കൂട്ടി നോക്കിയാലോ. കൂട്ടി നോക്കൂ. കൂട്ടി നോക്കിയോ? ആ, എന്താണ്? ആദ്യം ഊഹം രേഖപ്പെടുത്തണം അല്ലേ. ഊഹം രേഖപ്പെടുത്തിയോ? ആ, ഇനി ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കിക്കഴിഞ്ഞോ? കൂട്ടുകാർ കൂട്ടി നോക്കിയത് ശരിയാണോ എന്ന് ബോർഡിലേക്കൊന്ന് നോക്കൂ. ഇവിടെ 0, ഇവിടെയോ 5, ഇവിടെയോ? കൂട്ടി നോക്കൂ.
ഫൈവ് പ്ലസ് ടു സെവൻ, സെവൻ പ്ലസ് ത്രീ ടെൻ. എഴുതട്ടെ? ആ ഇല്ലല്ലേ, ഓർക്കുന്നുണ്ട് നിങ്ങൾ. ഇവിടെ നമ്മൾ സീറോ രേഖപ്പെടുത്തും. പത്ത് എഴുതിയാൽ ആയിരത്തി അൻപതാകും. ആയിരത്തി അൻപത് എന്ന് പറയുമ്പോൾ ഒരു കിലോഗ്രാം അൻപത് ഗ്രാം. ആ ഒരു കിലോഗ്രാം എവിടെയാണ് കൂട്ടേണ്ടത്? കിലോഗ്രാമിനോടൊപ്പം. ദാ ഇവിടെ. അപ്പോൾ ഇവിടെ എത്ര കിലോഗ്രാമായി? വൺ പ്ലസ് ടു ത്രീ പ്ലസ് വൺ ഫോർ, ഫോർ കിലോഗ്രാം ഫിഫ്റ്റി ഗ്രാംസ്. ദാ ഇങ്ങനെയാണ്. ഇതിനെ എങ്ങനെയാണ് വായിക്കുന്നത്? നാല് കിലോഗ്രാം അൻപത് ഗ്രാം. ഇങ്ങനെയാണോ കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയത്? ആ ചിലർക്കൊരു പരിങ്ങ്. എന്തു പറ്റി? ഇവിടെ ആയിരം എന്ന് എഴുതിയല്ലേ. ഇങ്ങനെ എഴുതുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രാമും കിലോഗ്രാമും ഒരുമിച്ച് ചേർന്ന് ഗ്രാമായി വരുമ്പോൾ കിലോഗ്രാം പ്രത്യേകിച്ച് കിലോഗ്രാമിനോടൊപ്പം കൂട്ടണം. ആയിരത്തിൽ അധികം വരുമ്പോൾ അല്ലേ. അതുപോലെ നാം ലിറ്ററിലൊക്കെ പഠിച്ചതാണ്. കൂട്ടി എഴുതാൻ എളുപ്പമല്ലേ കൂട്ടുകാരെ? ആ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു പ്രവർത്തനവും കൂടി തരാം. വേഗത്തിൽ ഉത്തരം കണ്ടെത്തണം കേട്ടോ. ഹോട്ടൽ നടത്തിപ്പുകാരനായ രവി ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനായി അപ്പത്തിൻ്റെ പൊടിയും പുട്ടുപൊടിയും തയ്യാറാക്കുന്നതിന് വേണ്ടി അരി മില്ലിൽ പൊടിക്കാൻ കൊടുത്തു. പുട്ടുപൊടിക്ക് വേണ്ടി നാല് കിലോഗ്രാം അറുന്നൂറ്റി അൻപത് ഗ്രാം അരിയാണ് അദ്ദേഹം മില്ലിൽ കൊടുത്തത്. കൂട്ടുകാരൊന്ന് എഴുതു. എഴുതിയോ? ഇനി അപ്പപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കിലോഗ്രാം എണ്ണൂറ്റി അൻപത് ഗ്രാം അരിയാണ് മില്ലിൽ കൊടുത്തത്. അതും എഴുതിക്കോളൂ. കഴിഞ്ഞില്ലേ? പുട്ടുപൊടിക്ക് വേണ്ടി നാല് കിലോഗ്രാം അറുന്നൂറ്റി അൻപത് ഗ്രാം അരിയും അപ്പം പൊടിക്ക് വേണ്ടി രണ്ട് കിലോഗ്രാം എണ്ണൂറ്റി അൻപത് ഗ്രാം അരിയുമാണ് പൊടിക്കാൻ കൊടുത്തത്. പൊടിച്ച് കിട്ടി. എന്ത് കണ്ടുപിടിക്കണം? അതേ, നമ്മുടെ രവിയുടെ സഞ്ചിയിൽ, അതായത് അരി പൊടിച്ച് കിട്ടി, ആ അരിപ്പൊടിയും വെച്ച സഞ്ചിയുടെ ഭാരം എത്രയാണെന്ന് കണ്ടെത്തണം. വേഗം കണ്ടെത്തൂ. എങ്ങനെ എഴുതാം? ആ നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണോ എന്ന് നോക്കൂ. ഇങ്ങനെയാണോ? ആ ഇത്തവണ ആർക്കും തെറ്റിയില്ല അല്ലേ. ഗ്രാം കിലോഗ്രാം ഉണ്ടായിരുന്നു. ഇനി വേഗത്തിലൊന്ന് കൂട്ടി എഴുതൂ. എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കൂ. അഞ്ചും അഞ്ചും കൂട്ടിയാൽ പത്ത്. അപ്പൊ നാം എന്ത് ചെയ്യും? പത്തുകളിൽ നിന്ന് ആ ഒരു പത്ത് ഇങ്ങോട്ട് ചേർക്കും അല്ലേ, നൂറുകളിലോട്ട്. അപ്പം എത്രയാണ്? ഏഴും എട്ടും, ഏഴും എട്ടും കൂട്ടിയാൽ പതിനഞ്ച്. പതിനഞ്ച്, അതെ, ആയിരത്തി അഞ്ഞൂറായി. ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരം ആ ഒരു കിലോ ആക്കി ഇങ്ങോട്ടേക്ക് മാറ്റി. ഇനി ഇവിടെ കൂട്ടി എഴുതു. നാലും ഒന്ന് അഞ്ച്, അഞ്ചും രണ്ടും ഏഴ്. ഏഴ് കിലോഗ്രാം, ഏഴ് കിലോഗ്രാം അഞ്ഞൂറ് ഗ്രാം. ഏഴ് കിലോ അഞ്ഞൂറ് ഗ്രാം അല്ലേ. എല്ലാവർക്കും ശരിയായോ? ആ ഇനിയാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രശ്നം. പുട്ടുപൊടിയും അപ്പപ്പൊടിയും ഒക്കെ വാങ്ങി വെറുതെ എങ്കിൽ രവിക്ക് തിരിച്ചു പോരാൻ കഴിയുമോ? ഇല്ല. പിന്നെയോ, ആ അരി പൊടിക്കുന്നതിന് കാശ് കൊടുക്കണം അല്ലേ. കൊടുക്കണ്ടേ? ആ കൊടുക്കണം. ഇവിടെ രവി ഒരു കിലോ അരിക്ക് പത്ത് രൂപ വെച്ചാണ് പൊടിക്കാൻ കൊടുത്തത്. ഒരു കിലോ അരിക്ക് എത്ര രൂപ വെച്ചാണ് കടയിൽ കൊടുത്തത്? പത്ത് രൂപ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിലോ അരിയുണ്ട്? ആ 7 കിലോ 500 ഗ്രാം, അതായത് 7.5 കിലോ. 7.5 കിലോ അല്ലേ? ആ 7 കിലോഗ്രാംസ് ആൻഡ് 1/2 കിലോഗ്രാം, അത്രയാണ് അരി. അപ്പോൾ 1 കിലോയ്ക്ക് 10 രൂപ വെച്ചാണെങ്കിൽ 7.5 കിലോയ്ക്ക് എത്രയായി കാണും? 10 കൊണ്ട് ഗുണിക്കേണ്ട, എളുപ്പവഴി നമുക്കറിയാം. 7 കിലോയ്ക്ക് എത്ര രൂപയായി? അതെ, 70 രൂപ. 1 കിലോയ്ക്ക് 10 രൂപയാണെങ്കിൽ 1/2 കിലോയ്ക്ക് 5 രൂപ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രവി കടയിൽ എത്ര രൂപ കൊടുത്ത് കാണും? 75 രൂപ, മിടുക്കർ. എത്ര രൂപ കൊടുത്ത് കാണും? 75 രൂപ രവി ഇത്രയും അരി പൊടിക്കുന്നതിന് കടയിൽ കൊടുത്ത് കാണും. അപ്പോൾ കൂട്ടിനോക്കാനും അതോടൊപ്പം ഇതുപോലുള്ള ഗുണന പ്രവർത്തനങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയും. കഴിയില്ലേ? എന്നാൽ മറ്റൊരു പ്രവർത്തനം നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ രവിയുടെ കടയിൽ 12 കിലോഗ്രാം 500 ഗ്രാം ശർക്കര ഉണ്ടായിരുന്നു. എത്രയാണ്? 12 കിലോഗ്രാം 500 ഗ്രാം. നോട്ട് ബുക്കിൽ ഒന്ന് എഴുതൂ. 12 കിലോഗ്രാം 500 ഗ്രാം. അതിൽ നിന്ന് 9 കിലോഗ്രാം 250 ഗ്രാം ശർക്കര മനു വാങ്ങിക്കൊണ്ടുപോയി. എത്രയാണ്? 9 കിലോഗ്രാം 250 ഗ്രാം. മനു വാങ്ങിക്കൊണ്ടുപോയ ശർക്കരയുടെ അളവ് എത്രയാണ്? 9 കിലോഗ്രാം 250 ഗ്രാം. കടയിൽ ആകെ ഉണ്ടായിരുന്നത് 12 കിലോഗ്രാം 500 ഗ്രാം. അങ്ങനെയാണെങ്കിൽ എന്താകാം കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കടയിൽ ഉണ്ടായിരുന്നത്, മനു കൊണ്ടുപോയത്, അങ്ങനെയൊക്കെയാണെങ്കിൽ നാം ഇതുപോലുള്ള കുറേ കണക്കുകളൊക്കെ ചെയ്തതാണ്. അതെ, ബാക്കി കടയിൽ എത്രയുണ്ടാകാം എന്നായിരിക്കാം അല്ലേ? ബാക്കി കണ്ടെത്തുന്നതിന് നാം എന്താ ചെയ്യുന്നത്? അതെ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കും. ഇവിടെയും അതുതന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നാം ഓരോ യൂണിറ്റിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എഴുതുമ്പോൾ ചില അളവുകളിലും ഒക്കെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് ആരും കണക്കാക്കേണ്ടതില്ല. കുറയ്ക്കുമ്പോൾ എങ്ങനെ എഴുതും? എഴുതിക്കോളൂ, എഴുതിയോ? ഇനി ഊഹം രേഖപ്പെടുത്തൂ. കുറച്ചാൽ ഏകദേശം എത്ര കിട്ടുമായിരിക്കും? രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ഇങ്ങോട്ട് നോക്കൂ. ഇനി ഇതൊന്ന് വേഗത്തിൽ കൂട്ടിനോക്കിയാലോ. കൂട്ടിനോക്കൂ. പൂജ്യത്തിൽ നിന്ന് 0 കുറച്ചാൽ 0. ഇവിടെ എത്രയാണ്? 0 ആണുള്ളതല്ലേ. അപ്പോൾ 10കളുടെ സ്ഥാനത്ത് കുറയ്ക്കാൻ സംഖ്യയുണ്ട്. ഏതാണ്? 5. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം 100കളെ 10കളാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എത്ര 10കളാകും? 10 10കളാണല്ലേ. ഈ 10 10കളിൽ നിന്ന് 100 അങ്ങോട്ട് എടുക്കുന്നത്. 5-ൽ നിന്ന് 100 അങ്ങോട്ട് പോയാൽ ഇനി ഇവിടെ 400കളാണുള്ളത്. 10 10കളിൽ നിന്ന് 5 10കൾ കുറഞ്ഞാൽ, അതെ, 5 10കൾ. 400കളിൽ നിന്ന് 200കൾ കുറഞ്ഞാൽ, 200കൾ, 250 ഗ്രാം. 12-ൽ നിന്ന് 9 കുറഞ്ഞാലോ? 3 കിലോഗ്രാം. അപ്പോൾ കടയിൽ ബാക്കി എത്ര ശർക്കരയുണ്ട്? 3 കിലോഗ്രാം 250 ഗ്രാം. വളരെ എളുപ്പമല്ലേ? അതെ, വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രവർത്തനവും കൂടി ചെയ്താലോ? റെഡിയാണോ? ആ, എന്നാൽ ടീച്ചർ പറയുന്നത് എഴുതിക്കോളൂ. ഇത്തവണ പഞ്ചസാരയുടെ തൂക്കമാണ്. രവിയുടെ കടയിൽ 10 കിലോഗ്രാം 500 ഗ്രാം പഞ്ചസാര ഉണ്ടായിരുന്നു. വേഗമെന്ന് എഴുതൂ. എത്രയാണ്? 10 കിലോഗ്രാം
500 ഗ്രാം. ഇനി എന്തായിരിക്കാം ടീച്ചർ പറയുന്നത്? അതെ, വിറ്റുപോയ പഞ്ചസാരയുടെ അളവ് അല്ലേ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഊഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. വിറ്റുപോയ പഞ്ചസാരയുടെ അളവ് ഇതാ നോക്കൂ, എത്രയാണെന്ന്. എത്രയാണ്? 8 കിലോഗ്രാം 450 ഗ്രാം. എന്താകാം കണ്ടെത്തേണ്ടത്? അതേ, കടയിൽ ബാക്കിയുള്ള പഞ്ചസാരയുടെ അളവ്. കൂട്ടുകാർ വേഗത്തിലൊന്ന് കണ്ടെത്തിക്കേ. നിങ്ങൾ രേഖപ്പെടുത്തിയ ഊഹം ആദ്യമൊന്ന് പറയൂ. എത്രയായിരുന്നു? 2 കിലോഗ്രാം 50 ഗ്രാം. അങ്ങനെയാണോ ഊഹം രേഖപ്പെടുത്തിയത്? എന്നിട്ടാണോ ചെയ്തത്? ആ, ഈ ഊഹവും ഉത്തരവും ഒരുപോലെ കിട്ടിയോ? ആ, കിട്ടാത്തവരുണ്ടല്ലേ. ഒന്ന് നോക്കൂ. ദാ ഇവിടെ 0, 500-കളിൽ നിന്ന് 100 ഇങ്ങോട്ടേക്ക് എടുത്തു. 10 പത്തുകളിൽ നിന്ന് 5 പത്തുകൾ കുറഞ്ഞാൽ 5 10. ഇവിടെ 400-കളിൽ നിന്ന് 400 കുറച്ചാൽ 0. ഓ, 50 ഗ്രാം. 10 കിലോയിൽ നിന്ന് 8 കിലോ കുറഞ്ഞാലോ? 2 കിലോഗ്രാം. ഓ, മിടുക്കരാണ് എല്ലാവരും. നിങ്ങൾ ഊഹിച്ച ഉത്തരവും ക്രിയ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരവും ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കിലോഗ്രാമിനെയും ഗ്രാമിനെയും കൂട്ടാനും കിലോഗ്രാമിനെയും ഗ്രാമിനെയും തമ്മിൽ കുറയ്ക്കാനും നാം പഠിച്ചു. അതോടൊപ്പം ഓരോ കിലോഗ്രാം അരി പൊടിക്കുന്നതിന് ഇത്ര രൂപയാണെങ്കിൽ 7 കിലോഗ്രാം 500 ഗ്രാം അരി പൊടിക്കുന്നതിന് എത്ര രൂപയാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ കൃത്യമായി കണക്ക് കൂട്ടി കാശ് കൊടുക്കാനും ബാക്കി വാങ്ങാനും ഒക്കെ കഴിയും അല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രവർത്തനവും ഇതോടൊപ്പം ചെയ്യണം. വളരെ ശ്രദ്ധയോടെ ക്രിയ ചെയ്യണം കേട്ടോ. ആദ്യം ഊഹം രേഖപ്പെടുത്താൻ മറക്കരുത്. അതിനുശേഷം ക്രിയ ചെയ്ത് നിങ്ങൾ ഊഹിച്ച കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കണം. ഇതുപോലെ ഭാരതത്തിൻ്റെ വളരെ വളരെ രസകരമായ കഥകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.